بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد، فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم، وشر الامور محدثاتها، وكل محدثه بدعه، وكل بدعه ضلاله، وكل ضلاله في النار. اتقوا الله عباد الله، اوصيكم واياي اولا بتقوى الله. اعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ونفس وما سواها فالهمها فجورها وتقواها، قد افلح من زكاها وقد خاب من دساها. യുവത്വം, സമൂഹം, ധാർമ്മികത എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായ ഈ മഹാസെമിനാറിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യരെ, ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ISM സ്റ്റേറ്റ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ സാഹിബ് അവർകളെ, ഇതിന്റെ മോഡറേറ്റർ ബഹുമാന്യനായ സഹപ്രവർത്തകൻ ഹബീബ് റഹ്മാൻ, വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ മഹാസദസ് ധന്യമായി അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിലനിർത്താൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പെരിയമ്പലം, പുളിക്കൽ ഉൾപ്പെടെയുള്ള
പ്രദേശങ്ങളിൽ ഉച്ചഭാഷണികളിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന സഹൃദയരെ, ആധുനിക സംവിധാനമായ ബൈലക്സിലൂടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ യുവജന സമ്മേളനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സത്യാന്വേഷികളായ ഈ സമ്മേളനത്തിൽ നേരിട്ട് പങ്കുകൊണ്ടില്ലെങ്കിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പങ്കെടുക്കുന്ന സത്യാന്വേഷികളെ, ഒരു വിഷയം ISM തിരഞ്ഞെടുക്കുന്നത് സമൂഹത്തിന്റെ കൃത്യമായ മാറ്റത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ അമുസ്ലിം കുടുംബത്തിലെ ചിത്ര എന്ന പേര് പറയുന്ന ഒരു പെൺകുട്ടി ഒരു മെസ്സേജ് അയക്കുകയാണ് ഒരു എളിയ പ്രബോധകൻ എന്ന നിലയിൽ എന്റെ ഫോണിലേക്ക്. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും എന്താണ് എന്ന് മനസ്സിലാക്കാനാവാതെ ജീവിതത്തിന്റെ വിവിധങ്ങളായ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഉസ്താദെ, ജീവിതത്തിന്റെ അർത്ഥം തേടി കുറെ നാളുകളായി ഞാൻ തേടി നടക്കുകയാണ്. ഉറക്കു വരുന്നില്ല, അസ്വസ്ഥമാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാവണം. അത് നിർദ്ദേശിച്ചു തരാൻ പ്രാപ്തിയുള്ള ഒരു സംഘടനയുടെ പ്രബോധകൻ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്നാണ് ആ കുട്ടി പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഈ സെമിനാറിനെ പ്രൗഢമാക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ വീക്ഷാകോണുകളിൽ നിന്നുകൊണ്ട് യുവത്വത്തിന്റെ പ്രതിനിധികളായ ആളുകൾ ഇവിടെ സംസാരിക്കുകയുണ്ടായി. അവർക്ക് അനുഭവപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ അവരിവിടെ അവതരിപ്പിച്ചു. പക്ഷേ എന്തുണ്ട് പരിഹാരം? മദ്യപാനം ഒരു സാമൂഹിക വിപത്താണ് എന്നതിൽ സംശയമില്ല എന്ന് പറയുന്ന മോഹൻദാസ് സാഹിബിന്റെ പ്രസംഗവും, തിന്മകൾ അരങ്ങ് തകർക്കുന്ന ഈ ലോകത്തിന്റെ അവസ്ഥാവിശേഷങ്ങളിലുള്ള നൊമ്പരങ്ങൾ എല്ലാം ഇവിടെ പങ്കെടുത്ത് സംസാരിച്ച ആളുകൾ പങ്കുവച്ചു. ശരിയാണ്, സമൂഹം ഇന്ന് വമ്പിച്ച ദുരന്തങ്ങളിലാണ്, സംശയമില്ല. നമ്മുടെ മക്കളെക്കുറിച്ച് ആകുലതയാണ് മാതാപിതാക്കൾക്ക്. വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന്റെ അബദ്ധസഞ്ചാരത്തിൽ ദുഃഖിക്കുന്നവരാണ് എല്ലാവരും. ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട സുവർണ കാലഘട്ടമായ യൗവനം അത് നശിച്ചു പോകുന്നു എന്നതിൽ സംശയമില്ല. രാഷ്ട്രീയക്കാരെല്ലാം വളരെ ഗൗരവമായി ശ്രദ്ധിക്കുന്നത് യുവത്വത്തിന്റെ പേരിലാണ് എന്ന് പറയുന്നവരോട് ആത്മാർത്ഥമായി ചോദിക്കുന്ന ചോദ്യം, രാഷ്ട്രീയ പ്രവർത്തനവും രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും യുവാക്കളുടെ ഒരു വൻനിരയാണെങ്കിൽ ഈ യുവാക്കൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന വൃത്തികേടുകളുടെ മാറാപ്പുകളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, ഇവിടെ പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മുടപ്പെടുന്നു, 3 വയസ്സുള്ള പിഞ്ചു പൈതൽ പോലും ബലാത്സംഗം ചെയ്യപ്പെടുന്നു. എന്തിന്? 2 വയസ്സുള്ള കുട്ടി പോലും തിരുവനന്തപുരത്തിന്റെ ഹൈവേ ഓരത്ത് ഷട്ടറടിച്ച കടത്തിണ്ണയിൽ കിടന്നുറങ്ങുമ്പോ തമിഴ്നാട്ടുകാരനായ ഒരു കുടുംബത്തിലെ ചെറിയ 2 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കഥകൾ നാം വായിച്ചു. ഒറ്റക്കയ്യൻ സൗമ്യ എന്ന് പറയുന്ന സൗമ്യഭാവമുള്ള പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് താഴേക്ക് തള്ളിയിട്ട് അബോധാവസ്ഥയിൽ കിടക്കുന്ന പെണ്ണുമായി തന്റെ കാമാസക്തി തീർത്ത വാർത്ത കേരളത്തിൽ നമ്മൾ കാണുകയുണ്ടായി. സ്വന്തം മാതാവിനെ കെട്ടിയിട്ട് മദ്യാസക്തിയിൽ ലഹരിയിൽ മുങ്ങിക്കുളിച്ച് ആൽക്കഹോളിക് കണ്ടൻസിന്റെ ആധിക്യത്താൽ സ്വന്തം കൂട്ടുകാരനെ അമ്മയെ ബലാത്സംഗം ചെയ്യാൻ കയറിൽ കെട്ടിക്കൊടുത്ത കട്ടപ്പനയിലെ ചെറുപ്പക്കാരന്റെ കഥയും പത്രത്തിൽ വാർത്ത പിടിക്കുകയാണ്. ഇറച്ചി വെട്ടുകാരായി ചമഞ്ഞ് ഇറച്ചിക്കഷ്ണത്തിന്റെ മാംസങ്ങൾ കട്ട് ചെയ്തെടുത്ത് അതിൽ കള്ളപ്പണം തിരുകി
ഈ നിരക്കുള്ള തിന്മകൾ ചെയ്യുന്നവരുടെ കഥയും കഴിഞ്ഞ FIR-ലൂടെ നാം വായിക്കുകയുണ്ടായി. ദിനേനയെന്നോണം പത്രതാളുകളിൽ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ അധർമ്മങ്ങളുടെ നീരാളിപ്പിടുത്തങ്ങളിൽ മനുഷ്യത്വമോ ഞെരിഞ്ഞ മരുന്നതിനെ കുറിച്ച് നാം ഇവിടെ കാണുകയുണ്ടായി. കണ്ണൂരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, മലപ്പുറം ജില്ലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ജില്ലാ ബേസിലും അവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളുമെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഏതേത് ജില്ലയെന്നോ സ്റ്റേറ്റെന്നോ രാഷ്ട്രമെന്നോ വ്യത്യാസമില്ലാതെ അനവധി തിന്മകൾ നമ്മുടെ നാടുകളിൽ അരങ്ങുതകർക്കുകയാണ്. ഇതെല്ലാവർക്കും അറിയാം. രാവിലെ എഴുന്നേറ്റ് വീടിന്റെ ഡോറ് തുറന്ന് പുറത്തു വരുമ്പോ മുറ്റത്ത് കിടക്കുന്ന അല്ലെങ്കിൽ കൊലായിൽ കിടക്കുന്ന പത്രമെടുത്ത് വായിക്കുന്നവർക്ക്, ഇന്റർനെറ്റിലൂടെ ചാനലുകളിലൂടെ വാർത്താരംഗം ശ്രദ്ധിക്കുന്നവർക്ക് അനവധി തിന്മകൾ കാണാൻ കഴിയുന്നു എന്നതിൽ സംശയമില്ല. മോഹൻദാസ് ഉൾപ്പെടെയുള്ള DYFI അടക്കമുള്ള പ്രാസ്ഥാനിക രാഷ്ട്രീയ സംഘടനയുടെ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ള വളരെ പ്രധാനമായ ഒരു ചോദ്യം, രാഷ്ട്രീയക്കാരന്റെ ധാർമ്മികതയും മതക്കാരന്റെ ധാർമ്മികതയും ഒരാൾക്ക് ധാർമ്മികതയായത് വേറൊരാൾക്ക് ധാർമ്മികതയായിക്കൊള്ളണമെന്നില്ല. ശരി, പക്ഷെ ഇവിടെ മനുഷ്യനെ നന്നാക്കാൻ എന്തുണ്ട്? മതം വേണ്ട, മതമൂല്യങ്ങൾ വേണ്ട, ദൈവവിശ്വാസം വേണ്ട, മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം വേണ്ട, മരണത്തോടുകൂടി അവസാനിക്കുന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് വിശ്വസിക്കുന്നവരോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, മതത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? സമൂഹത്തെ സമൂലമായി പരിവർത്തിപ്പിക്കുകയും, നിങ്ങൾ എന്റെ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം, യുവാക്കളിലാണ് നമുക്ക് പ്രതീക്ഷ. പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ലോകത്ത് രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ വിദ്യാഭ്യാസത്തെ വിലയിരുത്തിയത്, സമൂഹം എന്ന നിലയിൽ മനുഷ്യനെ വിലയിരുത്തിയത്, ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വിലയിരുത്തിയത്, കക്കാടിന്റെ വരികൾ കവിതാ ശകരങ്ങൾ ഇവിടെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, യുവാക്കളെ യുവത്വത്തെ പോത്തിനോട് ഉപമിച്ചു എന്ന്. വിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് മനുഷ്യരെ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ഒരു സൂക്തമുണ്ട്, വലക്കത് തറഹിനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വല്ലിൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹ വലഹും അഅയുനുൻ ലാ യബ്സിറൂന ബിഹ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹ ഉലൈക കല്ലനആമി ബൽ ഹും മദൽ ഉലൈക ഹുമൽ ഗാഫിലൂൻ. ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും ഒറ്റ ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറയ്ക്കും. ചിന്തിക്കാനുള്ളൊരു ഹൃദയം അവർക്കുണ്ടായിരുന്നു, കാണുവാനുള്ള ഒരു കണ്ണുണ്ടായിരുന്നു അവർക്ക്, കേൾക്കുവാനുള്ള കാതുണ്ടായിരുന്നു അവർക്ക്, പക്ഷേ കാണേണ്ടത് കണ്ടില്ല, കേൾക്കേണ്ടത് കേട്ടില്ല, ചിന്തിക്കേണ്ടത് ചിന്തിച്ചില്ല. ഉലായിക്കല്ലാൻ ആം, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല ബൽ ഹും അഗൽ, അവർ അതിനേക്കാൾ താഴെയാണ്. ഇന്ന് മനുഷ്യന്റെ നിലവാരം ഏറെക്കുറെ അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, രാവിലെ എഴുന്നേറ്റ് ആരയിൽ ചെന്ന് ആര വൃത്തിയാക്കി വെള്ളം ഉപയോഗിച്ച് കഴുകി പശുവിന്റെ അകിട് കഴുകി എണ്ണയിട്ട് അതിൽ നിന്ന് 8-10 ലിറ്റർ പാല് കറന്ന് അത് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുത്ത് കുടുംബത്തെ പോറ്റുന്ന ഒരമ്മ മകനെ വിളിച്ചുണർത്തുകയാണ്, എടാ മുഴുകുടിയാ എന്നേൽ. ഇത് ഒരു വീട്ടിൽ ബുദ്ധിയില്ലാത്ത, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടില്ലാത്ത, ധാർമ്മിക മൂല്യങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, മദ്രസകളിൽ പഠിച്ചിട്ടില്ലാത്ത, മതാലയങ്ങളിൽ പഠിച്ചിട്ടില്ലാത്ത, ആഴ്ചകളിൽ തോറും വിജ്ഞാനം ലഭിക്കാത്ത പശു 8 ലിറ്റർ പാല് ചുരത്തിയത് കൊണ്ടാണ് ആ അമ്മ കുടുംബത്തെ പോറ്റുന്നത്. എന്നാൽ 8 ലിറ്റർ മൂത്രമൊഴിച്ച് മദ്യപിച്ച് കിടക്കുന്ന മകൻ മറുഭാഗത്ത് ബെഡിലുണ്ട്, രാത്രി മുഴുവനും കള്ളുഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിന്ന് യഥേഷ്ടം മദ്യപിച്ച് ഒരു ലക്കുമില്ലാതെ ലഗാനമില്ലാതെ എന്താ പറയുന്നത്, എന്തിനാണ് ഈ ജീവിതം, എന്റെ ബാധ്യതയും എന്താണ്, എനിക്കെന്റെ മാതാപിതാക്കളുടെ ബാധ്യത എന്താണ്, എന്റെ നാടിനോടുള്ള ബാധ്യത എന്താണ്, ഞാൻ ജനിച്ച നാടിന്റെ മണ്ണും ചൂരും ആസ്വദിച്ച് ഇവിടെ ജീവിച്ച എനിക്ക് ഈ രാജ്യത്തോടുള്ള പ്രതിബദ്ധത എന്താണ്, വളർന്നു വരുന്ന സമൂഹത്തിന്റെ തിന്മകൾക്ക് നേരെ എന്റെ ചിന്താമണ്ഡലം പ്രോജ്വലമായി നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്നറിയാതെ പോകുന്ന ഒരു സമുദായം ഇവിടെ നിലനിൽക്കുകയാണ്. സഹോദരങ്ങളെ, പ്രശ്നങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്, പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഈ തിന്മകളെല്ലാം ഉണ്ടായിരുന്നു അറേബ്യയിൽ. ഈ തിന്മകൾ നങ്കൂരമിട്ട അറബ് ജനത
ഡാർക്ക് ഏജ് എന്ന് നമ്മൾ പലപ്പോഴും വിളിക്കാറുള്ള അറബികളെ പ്രവാചക തിരുമേനി മാറ്റി എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചരിത്രമാണ്. വരികൾക്കിടയിലൂടെ ഇസ്ലാമിനെ വിമർശിച്ചിട്ടുള്ള ചരിത്രകാരന്മാർ പോലും ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അതെന്താണ്? പ്രവാചക തിരുമേനി ഉണ്ടാക്കിയ പരിവർത്തനം ചരിത്രത്തിലെ ഒരു വലിയ യാഥാർത്ഥ്യമായിരുന്നു. അതൊരു കളവായിരുന്നില്ല, അതൊരു കെട്ടുകഥയായിരുന്നില്ല, അത് ഊഹാപോഹങ്ങളായിരുന്നില്ല. ഭാരതത്തിന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് നടന്ന് കൗഞ്ചമിദിനങ്ങളിൽ ഒന്നിനെ അമ്പയ്യാൻ ആ കാട്ടാളൻ അമ്പയ്ത സമയത്തുള്ള കവികളുടെ ഭാവനയല്ല ഇസ്ലാം എന്ന് പറയുന്നത്. മനുഷ്യർക്കിടയിൽ ജീവിക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം നിർദ്ദേശിക്കുകയും, നേരത്തെ സൂചിപ്പിച്ച പോലെ സാമ്പത്തിക രംഗം ഒരു പ്രശ്നമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ് സമ്പത്ത്. പക്ഷേ ആ സമ്പത്തിനോടുള്ള വിശ്വാസികളുടെ സമീപനം എന്തായിരിക്കണം എന്നത് പഠിപ്പിച്ചുകൊണ്ടാണ് മതം കടന്നു വന്നത്. തൊഴിലാളികളോട് മുതലാളിമാർക്ക്, മുതലാളിമാരോട് തൊഴിലാളികൾക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ബന്ധങ്ങൾ എന്താണ്? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിശ്വാസരംഗം എന്താണ്? അയൽവാസികളോട് പെരുമാറേണ്ടത് എന്താണ്? മോനെ, ഒരു യുവാവെന്ന നിലയിൽ നിന്നെ നൊന്ത് പ്രസവിച്ച മാതൃത്വത്തോട് നിനക്കുള്ള ബന്ധങ്ങൾ എന്താണ്? നിന്റെ മാതാവും പിതാവും വാർദ്ധക്യത്തിലെത്തിയാൽ അവരോടുള്ള സമീപനം എന്തായിരിക്കണം? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ വരാനിരിക്കുന്ന ഒരു ലോകത്തിൽ ലഭിക്കാനിരിക്കുന്ന നേട്ടം എന്താണ്? ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തെ സമഗ്രമായി വിലയിരുത്തുകയും മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന്റെ ചാബല്യങ്ങൾ അറിയുന്ന, അവന്റെ ന്യൂനതകൾ അറിയുന്ന, അവന്റെ പരിധിയും പരിമിതിയും അറിയുന്ന, പ്രപഞ്ചത്തിന്റെ നാഥൻ അവതരിപ്പിച്ച ജീവൽ ഗന്ധിയായ ദൈവീക ദർശനത്തെ സ്വീകരിക്കാനാണ് ISM എന്ന് പറയുന്ന യുവജന പ്രസ്ഥാനം, കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന നവോത്ഥാനത്തിന്റെ പടപ്പാട്ട് പാടിയ തൗഹീദിന്റെ പ്രോജ്വലമായ സന്ദേശം മാനവരാശിയെ പഠിപ്പിച്ച ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ മനുഷ്യരൊരുമിച്ച് കൂടുന്ന കവലകളിൽ, നാൽക്കവലകളിൽ മനുഷ്യരെ ദൈവത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. നിങ്ങൾ ആലോചിച്ചേ, ഒരുപാട് യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ ഇന്ന് പുത്തനച്ചാണിയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോ നീണ്ട 2 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന AP സുന്നികൾ സംഘടിപ്പിച്ച നബിദിനത്തിന്റെ റാലി ഗപ്പുമുട്ടുന്നവർ ഒരു ഭാഗത്ത്, വ്യത്യസ്തമായ അഭ്യാസ പ്രകടനം നടത്തുന്ന കുട്ടികൾ ഒരു ഭാഗത്ത്, റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഹൈവേകളിൽ മനുഷ്യന്റെ യാത്രക്ക് തടസ്സം നിന്നുകൊണ്ട് വഴി മുടക്കരുതേ, യാത്രാ ദുരിതമുണ്ടാക്കരുതേ, വഴിയിൽ നിന്ന് മാർഗദർശനം നീക്കലാണ് പുണ്യമെന്ന്, അതാണ് പ്രവാചക മാതൃകയെന്ന്, അതാണ് എന്നെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു സമുദായം റോട്ടിലിറങ്ങുകയാണ്. ഇന്ന് മതം റോട്ടിലാണ്, ഇന്ന് മതം ഹൃദയത്തിലല്ല, ഇന്ന് മതം പ്രകടനമാണ്, ഇന്ന് മതം ജനപിന്തുണയുടെ, അതല്ലെങ്കിൽ ജനവലുപ്പത്തിന്റെ വലിയ വലിയ ട്രാഫിക് ജാമുകൾ ആരാണോ ഉണ്ടാക്കുന്നത്, ആരോ തമാശയായി പറഞ്ഞത്രേ എക്സ്പ്രസ് ഹൈവേ വരുംതോറും സംഘടനകളുടെ ഫ്ലക്സ് ബോർഡുകളുടെ വീതിയും നീളവും കൂടുകയാണ്. കാരണം റോഡ് കവർ ചെയ്ത് പിടിച്ചാലേ ഞങ്ങളൊരു സംഘടനയാണ് എന്ന് തോന്നുകയുള്ളൂ എന്നിടത്താണ് ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത്. നാം അറിയുക, ലോകത്തിന് നന്മ ചെയ്ത ഒരു പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, വിവിധ യുവജന പ്രസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ പ്രസ്ഥാനം, നിങ്ങൾ ആലോചിച്ച് കേരള നദ്വത്തുൽ മുജാഹിദീൻ യുവജന പ്രസ്ഥാനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ, മുസ്ലിം കേരളത്തിൽ, കേരളത്തിലെ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും കുറവ് തിന്മയിൽ ഏറ്റവും താഴെയുള്ള, നന്മയിൽ ഏറ്റവും മുന്നിലുള്ള യുവജന പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീന്റെ യുവജന പ്രസ്ഥാനമാണ്. റോഡ് ബ്ലോക്ക് ചെയ്യാത്തവരവർ, അതുപോലെ പ്രകടനം നടത്താത്തവരവർ, തീവ്രവാദത്തിൽ മെമ്പർമാരായവരിൽ ഒരാളും തന്നെ ഇല്ല, സംശയത്തിന്റെ നിയതകളിൽ പോലുമില്ല. CBIയുടെ ക്രൈംബ്രാഞ്ചിന്റെ നിയതകളിൽ മുസ്ലിം സംഘടനകളിൽ ജമാഅത്തെ ഇസ്ലാമി എണ്ണി, NDFനെ എണ്ണി, അതുപോലെ APK സുന്നികളെ എണ്ണി, തബ്ലീഗ് ജമാഅത്തിനെ എണ്ണി, പല മുസ്ലിം സംഘടനകളെയും എണ്ണിയ കൂട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഇല്ലാതെ പോയത് വെറുതെയല്ല. കാരണം കേരളത്തിന്റെ സ്വാസ്ഥ്യം കെടുത്തുന്ന ഒരു തിന്മകളിലും ഈ പ്രസ്ഥാനം പങ്കെടുക്കില്ല. കാരണം പ്രസംഗിക്കാൻ വേണ്ടിയല്ല ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ നന്മ പറയുന്നത്. ജനങ്ങളെ, അനുയായികളെ സ്വകാര്യമായി വിളിച്ചു വരുത്തി
തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു നേതൃത്വം മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ട് എന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട് പല കാലങ്ങളിലും. എന്നാൽ നിങ്ങൾ എടുത്തു പരിശോധിക്കുക, 1000 യുവാക്കളെ ISMന്റേതായി അണിനിരത്തിയാൽ ഏറ്റവും കൂടുതൽ നന്മയിലവർ മുൻപന്തിയിലായിരിക്കും, പുകവലിയിലവർ ഏറ്റവും പിറകിലായിരിക്കും, മദ്യപിക്കുന്നവർ അവരിലുണ്ടാവില്ല, അതുപോലെ തീവ്രവാദത്തിന് കൂട്ടുനിൽക്കുന്നവർ അവരിലുണ്ടാവില്ല, അതുപോലെ രാജ്യത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവരുണ്ടാവില്ല, മയക്കുമരുന്നിന്റെ ഏജന്റായി അവരുണ്ടാവില്ല. SDPIയുടെ ഇലക്ഷനിൽ മത്സരിച്ച മത്സരാർത്ഥി സുബൈറിനെ വമ്പിച്ച മയക്കുമരുന്ന് വേട്ടയുമായി കോടികളുടെ ഇടപാടുകൾ നടത്തി പിടിക്കപ്പെട്ട വാർത്തകൾ പത്രത്തിൽ വന്നതാണ്. സിമിക്കുണ്ടത്തരം മൈനസ് പോയിന്റുകൾ, യുവജന പ്രസ്ഥാനങ്ങൾക്കുണ്ടത്തരം മൈനസ് പോയിന്റുകൾ. ആരാണ് സഫാസ്? ആരാണ് ഫയാസ്? ടൈഗർ സുന്നിയിൽ പ്രവർത്തിച്ചവരാണ്. തടിയന്തവിട നസീറിന് ടൈഗർ സുന്നിയുമായി ബന്ധം, സഹോദരങ്ങളെ. എന്നാൽ CP സലീമിന്, സയ്യിദ് മുഹമ്മദ് ഇഷാക്കിന്, അല്ലെങ്കിൽ ISMന്റെ ഇന്ന് നേതൃത്വത്തിന്, ഇന്ന് മണ്ഡലം പ്രസിഡന്റിന് ടൈഗർ സുന്നിയുമായി ബന്ധമില്ല, തീവ്രവാദവുമായി ബന്ധമില്ല, അൽഖായിദയുമായി ബന്ധമില്ല, വേറെ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ല. കാരണം രാജ്യത്തിന്റെ ഭദ്രത ഓർത്തിട്ടല്ല തീവ്രവാദത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം പങ്കെടുക്കാത്തത്, ജനങ്ങളുടെ പിന്തുണ കിട്ടാനല്ല, ജനങ്ങളുടെ കയ്യടി കിട്ടാനല്ല ഇസ്ലാം തീവ്രവാദത്തെ എതിർത്തു. മാനവിക വിരുദ്ധമായ ആശയങ്ങളെ വിശുദ്ധ ഇസ്ലാം എതിർത്തു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ തമ്പുരാൻ വായു നൽകിയ, വെള്ളം നൽകിയ, ചിന്താശേഷി നൽകിയ, നടക്കാൻ കാല് നൽകിയ, പിടിക്കാൻ കൈ നൽകിയ, സൗഭാഗ്യങ്ങളുടെ കലവറയായി ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ച ലോകത്തിന്റെ സംവിധായകനെ മനുഷ്യർ ഉൾക്കൊള്ളുന്നിടത്താണ് ഈ വിപ്ലവം ഉണ്ടാകുക. നേരത്തെ ഇവിടെ ബഹുമാന്യനായ മോഹൻദാസ് കാർൽമാർക്സിനെ ഉദ്ധരിക്കുകയുണ്ടായി, മദ്യപാനത്തിന്റെ വിപത്തിനെ കുറിച്ച്, അത് മദ്യപാനം തിന്മയാണ് എന്നറിയാത്തവരില്ല എന്ന് പ്രഖ്യാപിച്ചു. കഴിയുമോ? DYFI എന്ന യുവജന പ്രസ്ഥാനത്തിന് കഴിയുമോ? ആ കാലഘട്ടത്തിൽ, സർക്കാർ ഭരിച്ച കാലഘട്ടത്തിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷം രാജ്യം ഭരിച്ച കാലത്ത്, കേരളം ഭരിച്ച കാലത്ത് മദ്യം നിരോധിക്കാനുള്ള ചങ്കൂട്ടമുണ്ടോ, നട്ടല്ലുണ്ടോ, കഴിവുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിനിധികൾ പങ്കെടുക്കുന്ന അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളോടാണ് എന്റെ ചോദ്യം, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കോൺഗ്രസിനോട് പ്രഖ്യാപിക്കാൻ മദ്യം ഈ സമൂഹത്തിന് തിന്മയാണെന്ന്? കോൺഗ്രസ്സുകാരൻ, BJPക്കാരൻ എല്ലാവരും പ്രസംഗിക്കുന്നു. പക്ഷേ ഈ രാജ്യവും രാഷ്ട്രവും ഇതിന്റെ ഘടനാവുകളും നിലനിൽക്കുന്നത് മദ്യത്തിന്റെ വമ്പിച്ച തുകയിൽ നിന്നാണ്. ധൈര്യമുണ്ടോ ഒരു രാജ്യത്തെ വാർത്തെടുക്കുകയും ഒരു ചാരായ ഷാപ്പില്ലാതെ, ബീവറേജ് കോർപ്പറേഷൻ ഇല്ലാതെ, അതിൽ നിന്ന് വരുമാനം പറ്റാതെ ഒരു രാജ്യത്തിന്റെ യുവത്വത്തെ പരിവർത്തിപ്പിച്ച ഒരേ ഒരു ചരിത്രം ഏതെങ്കിലും ഒരു പരിഷ്കർത്താവിനുണ്ടെങ്കിൽ, ദ 100 by Michael ചാർട്ട് രേഖപ്പെടുത്തിയ Chapter 1 പ്രൊഫക്ട് മുഹമ്മദ് എന്ന് പറയുന്ന ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് ചരിത്രം വിലയിരുത്തിയ മുഹമ്മദ് നബിക്കല്ലാതെ മദ്യമുക്തമായ ഒരു രാജ്യം വാർത്തെടുക്കാൻ സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ദാർശനികനായ കാർൽ മാർക്സ് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം എഴുതി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മദ്യശാല മദ്യപാനിയായിരുന്നു, മുഴികുടിയനായിരുന്നു, ഫുൾ ടൈം ഞാൻ മദ്യപിക്കാറുണ്ടായിരുന്നു. എന്റെ സർവകലാശാല ഒരു ചാരായ ശാല കൂടിയായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പുറങ്കളിൽ അടച്ചു എന്ന് കാർൽ മാർക്സ് അദ്ദേഹത്തിന്റെ ജീവിത കഥ പറയുകയാണ്. മദ്യഷാപ്പിൽ വെച്ച് മദ്യപിച്ച് ബഹളമുണ്ടാക്കി പോലീസ് ഓടിച്ചിട്ടിടിച്ചു എന്നും കാർൽ മാർക്സ് രേഖപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബിക്ക് ഇങ്ങനെ ഒരു ചരിത്രമില്ല. ഒരു തുള്ളി മദ്യം കൈകൊണ്ട് തൊട്ട ചരിത്രം ആ പ്രവാചകനില്ല. ഒരു തുള്ളി മദ്യം ചുണ്ടുകളിലുട്ടിയ ചരിത്രം ആ പ്രവാചകനില്ല. സമൂഹത്തിലെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എഴുതി വെച്ച ബോർഡുകളിൽ ഏറ്റവും പ്രധാനമായ ഒരു ഫ്ലക്സ് മദ്യം തിന്മകളുടെ മാതാവ് എന്നതാണ്. പൊന്നാനിയിൽ, തിരൂരിൽ, കോട്ടക്കലിൽ, പരിസര പ്രദേശങ്ങളിൽ ചാലിട്ട് കുടിക്കുന്ന ചാലക്കുടിയടക്കമുള്ള പ്രദേശങ്ങളിൽ മതാഘോഷ ദിനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ഇലക്ഷൻ നടക്കുമ്പോഴാണ് മദ്യത്തിന്റെ ചശകങ്ങൾ ഏറെ പൊട്ടിക്കപ്പെടുന്നത്. ഇലക്ഷന്റെ പ്രചരണത്തിന് മദ്യഷാപ്പുകളിൽ വൻക്യൂ അനുഭവപ്പെടുന്നു. വോട്ട് പിടിക്കാനും വോട്ട് ലഭിക്കാനും മദ്യം കൊടുത്തുകൊണ്ടും ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടും പല തന്ത്രങ്ങളും പയറ്റുന്നവരോട്
താൽക്കാലികമായ വോട്ടിന് വേണ്ടി അധികാരത്തിന് വേണ്ടി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഉപയോഗിക്കുകയും ഇത്തരം സദസ്സുകളിൽ മൗലികമായി അത്തരം വിഷയങ്ങളിൽ ഉന്നതമായ മൂല്യങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുന്നവരോട് ധൈര്യമുണ്ടോ കാൽവെക്കാൻ, ജീവിതത്തിൽ പ്രസംഗവും പ്രവൃത്തിയും ഒന്നായി പൂരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? മദ്യപിക്കാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എന്ത് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കും? പരലോകം പറഞ്ഞുകൊണ്ടാണോ, മരണത്തിന് ശേഷമുള്ള ജീവിതം പറഞ്ഞുകൊണ്ടാണോ? അതല്ല, നാൽക്കാലികൾ ചത്തൊടുങ്ങുന്ന പോലെ ചത്തൊടുങ്ങുമെന്ന് പ്രബോധനം ചെയ്ത് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല, മതം വേണ്ട, ദൈവവിശ്വാസം വേണ്ട, തോത്തിലെ പോലെ, പന്നിയെപ്പോലെ, നായയെപ്പോലെ ജീവിതം ഈ മണ്ണോട് മണ്ണ് ചേരും എന്ന പ്രസംഗം കൊണ്ട് മദ്യമുക്തമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ആലോചിച്ചേ, 23 കൊല്ലത്തിന്റെ ഒരു ചരിത്രമുണ്ട്, പ്രവാചകത്വത്തിന്റെ ചരിത്രം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കുകൾ മൗലികമായി ഞാൻ ഉദ്ധരിക്കുകയാണ്. ആയിഷ ബീവി പറയാണ്, പ്രവാചക തിരുമേനി വന്നു, മദ്യപിക്കരുത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നതെങ്കിൽ ഈ സമൂഹം മദ്യം ഉപേക്ഷിക്കുമായിരുന്നില്ല. വ്യഭിചരിക്കരുത് എന്നായിരുന്നു ഈ സമുദായം പറഞ്ഞിരുന്നെങ്കിൽ ഈ സമുദായം നന്നാകുമായിരുന്നില്ല. മറിച്ച് മദ്യപാനികളായ ഈ സമുദായം, വ്യഭിചാരികളായ ഈ സമുദായം, പരിശയിൽ മുങ്ങിക്കുളിച്ച ഈ സമുദായം, പെൺകുട്ടികളെ ജീവനോട് കുളിച്ചുമുടി ഈ സമുദായം, യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഈ സമുദായം, ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി 40 കൊല്ലത്തോളം ആ ഗോത്ര മഹിമയുടെ പേരിൽ യുദ്ധം ചെയ്തിരുന്ന സമുദായം, കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മഖബറകളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും മഹാന്മാരും ആരാധിച്ചു പോന്നിരുന്ന ഒരു സമുദായം, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാത്ത അറബ് ജനതയിലെ യുവത്വം, ഇസ്ലാമിലെ യുവത്വം എന്നത് വളരെ കാതലായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇസ്ലാമിലെ യുവത്വം രചനാപരമായ യുവത്വമാണ്. ഇസ്ലാമിലെ യുവത്വം മാനവതക്കുപകാരമുള്ള യുവത്വമാണ്. ഇസ്ലാമിലെ യുവത്വം ലോകത്തിന് പ്രയോജനം ചെയ്ത യുവത്വമാണ്. അലിയാരെ വാർത്തെടുത്ത, അബൂദറിനെ വാർത്തെടുത്ത ഒരു യുവത്വത്തിന്റെ ചരിത്രമുണ്ട്. ഗിഫാർ ഗോത്രം മോഷണത്തിന്റെ കേന്ദ്രമായിരുന്നു. മോഷണം എന്ന് പറഞ്ഞാൽ അസ്തദാനം ചെയ്താൽ വേറുള്ളവരെ മോഷ്ടിക്കാൻ മാത്രം മോഷണ വൈദഗ്ധ്യമുണ്ടായിരുന്ന അബൂദറിൽ ഗിഫാരിയുടെ ഗോത്രം. ആ അബൂദറ് മദീമക്കയിലേക്ക് പ്രവാചക സന്നിധിയിലേക്ക് വരുമ്പോ സൂക്ഷ്മമായി പ്രവാചകൻ ആ ഗോത്രത്തിലെ മെമ്പർ എന്ന നിലയിൽ അബൂദറിനെ നോക്കുകയാണ്. പിടിച്ചുപറിക്കാരായിരുന്നു, മോഷണക്കാരായിരുന്നു. ഞാനിത് ഉദ്ധരിക്കുന്നത് അവിടുത്തെ യുവാക്കൾ ഏറ്റവും വലിയ ചട്ടമ്പികളായിരുന്നു. യാത്രാ വഴി മധ്യേ പോകുന്നവരെ പിടിച്ചുവെക്കുകയും മർദ്ദിക്കുകയും കൊല്ലുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത ആ ഗിഫാർ ഗോത്രത്തിലെ ജനത അവരെങ്ങനെ മാറി? മോഷ്ടിക്കാത്ത, അക്രമിക്കാത്ത, ആളുകളെ ഉപദ്രവിക്കാത്ത, കണ്ണുനീർ വാർത്ത് പടച്ചവനിലെ കടിമകളായി മാറിയ ആ സമൂഹത്തെ ഇത് കഥയല്ല കൂട്ടരെ, ഇത് ചരിത്രമല്ല കൂട്ടരെ, ഇത് കവിഭാവനയല്ല കൂട്ടരെ, മറിച്ചിത് ലോക ചരിത്രത്തിലുണ്ടായ ഒരു മഹാസംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കുക. അബൂദർ ഗിഫാരി പ്രവാചക സന്നിധിയിൽ വരികയാണ്. അദ്ദേഹത്തിന് അള്ളാഹുവിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നു റസൂല്. അള്ളാഹുവിനെ പറ്റി റസൂല് പഠിപ്പിക്കുന്നു. അത് അബൂദറിന്റെ നെഞ്ചകത്ത് ഏകദൈവ ആരാധനയായി രൂപപ്പെടുന്നു. അള്ളാഹുവിനെയല്ലാതെ ഇനി ഞാൻ ആരാധിക്കില്ലെന്ന് അബൂദർ തീരുമാനിക്കുന്നു. സ്വന്തം അനുജനെ വിളിച്ചു വരുത്തുന്നു. അനുജനോട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ ഏകത്വം അനുജൻ ഉൾക്കൊള്ളുകയാണ്. അതുവഴി അനുജനൊരു മുവഹിദായി, തൗഹീദിലെ പങ്കാളിയായി, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനായി. അതോടുകൂടെ അവർ രണ്ടുപേരും അവരുടെ ഉമ്മയെ സമീപിക്കുകയാണ്. ഉമ്മയെ, ഉമ്മയോട് ഏകദൈവ ആരാധനയെ പറ്റി പറയുകയാണ്. ഉമ്മ അത് മനസ്സിലാക്കുകയാണ്. ഒരു ഉമ്മയും രണ്ട് മക്കളും. ഇനി ഓർക്കണം, സമൂഹവും നവോത്ഥാനവും ധാർമ്മികതയും യുവത്വവും ഒക്കെ ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ സദസ്സിൽ ഉമ്മമാരെ, ആ ഉമ്മ രണ്ട് മക്കളെയും കൊണ്ട് ഗിഫാർ ഗോത്രം കയറിയിറങ്ങുകയാണ്. ചട്ടമ്പികളുടെ, മോഷണക്കാരുടെ, തിന്മകളുടെ ശിർക്കിൽ ആപതിച്ചു പോയ ഗിഫാർ ഗോത്രത്തിൽ കയറി അവർ അവരുടെ പ്രബോധനം നിർവഹിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, മതം മനുഷ്യനെ നന്നാക്കുന്ന വെളുപ്പാണെന്നും അതുപോലെ ഇത്തരത്തിലുള്ള മതനിഷേധ സിദ്ധാന്തങ്ങൾ
മനുഷ്യനെ നശിപ്പിക്കുന്നതാണെന്നും മനസ്സിലാക്കി അവർ യഥാർത്ഥ മതത്തിലേക്ക് ഗിഫാർ ഗോത്രക്കാരെ ക്ഷണിച്ചു, അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അതാണ് ചുരുക്കം. പഠിച്ചവനെ അവർ മനസ്സിലാക്കി. ഗിഫാർ ഗോത്രത്തിലെ ഓരോ വ്യക്തികളും അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിനെ മനസ്സിലാക്കി. അതുവഴി അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അവർ ഉൾക്കൊണ്ടു. ജീവിതത്തിന്റെ ലക്ഷ്യം ഉൾക്കൊണ്ടപ്പോൾ ഗിഫാർ ഗോത്രം മോഷണം നിർത്തി, തിന്മകൾ ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു. മദീനയിൽ പ്രവാചകൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി രൂപപ്പെട്ടപ്പോൾ രണ്ട് ഉന്നത ഗോത്രങ്ങളുമായി ഗിഫാർ ഗോത്രത്തെ ടോട്ടൽ അവർ മാറ്റി. അതിനുശേഷം അവർ അസ്ലം ഗോത്രത്തിൽ പ്രവേശിച്ചു. അസ്ലം ഗോത്രത്തിലും ഈ ഒരാദർശം അഥവാ കേരളാ നിർബത്തുൽ മുജാഹിദീൻ ഈ പാതയാണ് സ്വീകരിച്ചു പോകുന്നത്. കേരളാ നിർബത്തുൽ മുജാഹിദീൻ ഈ പാതയാണ് സ്വീകരിച്ചു പോകുന്നത്. മനുഷ്യന്റെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുക മാത്രമല്ല, പ്രശ്നങ്ങൾ എണ്ണി എണ്ണി പറയുക മാത്രമല്ല, പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിക്കുകയും ആ പ്രശ്നത്തിന്റെ പരിഹാരം പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ നിന്ന് ഇതാ ഇതുപോലെ ഒരു വലിയ ധനസഞ്ചയത്തെ മദ്യപിക്കാത്ത, പുകവലിക്കാത്ത, അതുപോലെ വേശ്യാലയത്തിൽ പോകാത്ത, അതുപോലെ സൈബർ സെക്സ് ആസ്വദിക്കാത്ത, ഇന്റർനെറ്റിലെ തോന്നിയാസം ആസ്വദിക്കാത്ത, ചാനലിലെ തിന്മകൾ കേൾക്കാത്ത, അതുപോലെ ടൗണുകളിൽ കലാപത്തിന് നേതൃത്വം നൽകാത്ത, റോഡുകൾ ബ്ലോക്ക് ചെയ്യാത്ത, അയൽവാസിയെ സ്നേഹിക്കുന്ന, വ്യത്യസ്ത മതങ്ങളുടെ പേരിൽ കലാപക്കൊടി എന്താത്ത ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ ഏകദൈവാരാധനയിലൂടെ സാധിച്ചു. ഇതൊരു വല്ലാത്ത സംഭവമാണ്. അസ്ലം ഗോത്രവും കൊണ്ട് റസൂലുള്ളാഹിന്റെ മദീനയിലേക്ക് അബൂദർ ഗിഫാരി പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ആയിഷ ബിബി പറഞ്ഞത് ഈ യാഥാർത്ഥ്യമാണ്. എന്ത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നായിരുന്നു ഈ സമൂഹത്തോട് പറഞ്ഞതെങ്കിൽ ഈ സമൂഹം നന്നാകുമായിരുന്നില്ല. ഇവിടെ എന്താണ് തകരാറ്? മതത്തിനാണോ തകരാറ്? മതപ്രബോധനത്തിനാണോ തകരാറ്? പ്രബോധകന്മാർക്കാണോ തകരാറ്? ഒരു രാഷ്ട്രീയ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരോടും നേതാക്കന്മാരോട് ചീത്തയല്ല എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. ശരിയാണ്. ഇവിടെ എന്താണ് പ്രശ്നം? നിങ്ങൾ ആലോചിച്ചേ. പൊന്നാനി എന്ന് പറയുന്ന പ്രദേശം, തിരൂർ എന്ന് പറയുന്ന പ്രദേശം, അവിടെ മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഒരു വലിയ ദുരന്തത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടുത്തെ ഏറ്റവും കൂടുതൽ യുവാക്കൾ മദ്യപാനികളായി തീർന്നത് എന്തുകൊണ്ടാണ്? ഒരു മുജാഹിദ് മഹലിന് നിങ്ങൾ സങ്കല്പിച്ചോ, ആ മുജാഹിദ് മഹൽ ശക്തമാണെങ്കിൽ, ഇന്ന് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന മഹലുകൾ എന്നതിൽ നമുക്കാർക്കും സംശയമില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാതൃഭാഷയിൽ കുത്തുബ നടക്കുന്ന പള്ളി, ആ പള്ളി മാതൃഭാഷയിലൂടെ ഈ സമൂഹത്തെ സമുദ്രിക്കുക വഴി ഈ സമൂഹത്തിൽ വലിയ പരിവർത്തനമുണ്ടായി. മദ്യപാനികൾ മദ്യപാനം നിർത്തി, തിന്മകൾ ചെയ്തവർ തിന്മ നിർത്തി. വെള്ളിയാഴ്ചകളിൽ ആദർശികമാണെങ്കിലും അവർ പള്ളിയിലെത്തിപ്പെടുകയാണ്, മാതൃഭാഷയിൽ അവരെ കുത്തുബ കേൾക്കുകയാണ്. എന്നാൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം തിന്മ ചെയ്യുന്ന പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അറബിയിൽ കുത്തുബ നടത്തുന്ന മഹല്ലിലെ മെമ്പർമാരായിരിക്കും അവരുടെ 99% ആളുകളും. നിങ്ങൾ മലപ്പുറത്ത് മാത്രം ഇറങ്ങുന്ന പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്ക്, മലപ്പുറത്ത് ഇറങ്ങുന്ന പത്രങ്ങൾ പരിശോധിച്ചു നോക്ക്, ആ പത്രങ്ങളിൽ മുസ്ലിം നാമധാരികളുടെ പേര് പരിശോധിച്ചു നോക്ക്, അവരുടെ അഡ്രസ് കലക്ട് ചെയ്ത് അവരുടെ വീടുകളിലേക്ക് കയറി ചെന്നാൽ ഒരു മുജാഹിദിന്റെ അടയാളവും അവിടെ ഉണ്ടാവില്ല. മറിച്ച് കുത്താറാത്തീബും മൗലൂദും നബിദിനവാലിയും ദർഗാബൂജയും അറബിയിൽ കുത്തുബ കേൾക്കാൻ വിധിക്കപ്പെട്ട പാവപ്പെട്ട മഹലിലെ മെമ്പറായിരിക്കും ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന യുവാക്കളിലെ ഭൂരിപക്ഷം ആളുകളും. ഇവിടെ മതമല്ല പരാജയപ്പെട്ടത്. മതത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പൗരോഹിത്യം സന്നദ്ധമായില്ല. നേരത്തെ ISM പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പൗരോഹിത്യം, അതെ, അവരുടെ കൈകളിലായിരുന്നു ഈ സമൂഹമുണ്ടായിരുന്നത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിർവഹിച്ച ഒരു മഹാവിപ്ലവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത്. വിശ്വാസ രംഗത്തിലെ വിമലീകരണത്തിലൂടെ അല്ലാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുന്നതിലൂടെ അവർ പരിവർത്തിപ്പിക്കപ്പെട്ടു. ഇത് വലിയൊരു കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലഘട്ടം, പാലിന് വെള്ളം ചേർക്കില്ലെന്ന കുട്ടിയുടെ കഥ എല്ലാവരും കേട്ടതാണ്. എങ്ങനെയാ കുട്ടിയുണ്ടായി? വോൾട്ടയർ, വിശ്വപ്രസിദ്ധനായ വോൾട്ടയർ പറയുന്നുണ്ട്, എന്റെ പാൽക്കാരൻ ഒരു ദൈവവിശ്വാസിയായത് എനിക്ക് നല്ലതാണ്, അതൊരു അനുഗ്രഹമാണ്, കാരണം അവൻ പാലിൽ വെള്ളം ചേർക്കില്ല. എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, പക്ഷേ നാഥാ ഈ രാത്രിയിൽ, ഈ പാതരാത്രിയിൽ ഞാനൊരു അന്യപുരുഷനെ എന്റെ ബെഡിലേക്ക് വിളിച്ചു വരുത്തില്ല. എന്റെ ശരീരത്തിന് ദാഹമുണ്ട്, എനിക്ക് ലൈംഗികമായ തൃഷ്ണയുണ്ട്, പക്ഷേ നാഥാ ഞാനൊരു അന്യപുരുഷനെ
എന്റെ ബെഡിലേക്ക് ക്ഷണിക്കില്ല. കാരണം നാഥ ഞാൻ നിന്നെ ഭയപ്പെടുന്നു, നാഥ ഞാൻ നിന്നെ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ ഇസ്ലാമിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ചൈന, നിങ്ങൾ ക്യൂബ, പല രാജ്യങ്ങളും, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, ഇപ്പൊ ദുബായ് നിങ്ങൾ നോക്കി, യുഎഇ, യുണൈറ്റഡ് എമിറേറ്റ്സ്, അത് പരിശോധിച്ച് നോക്കിയേ. ആ പിന്നെ റഷ്യയുടെ പരാജയത്തിന് ശേഷം റഷ്യയിൽ നിന്ന് സ്ത്രീകൾ യുഎഇയിലേക്ക് വന്നു. യുഎഇ വേശ്യാലയമായി മാറി, വേശ്യാലയമായി മാറി അല്ലേ? വേശ്യാലയമാണ് മികച്ചു നിൽക്കുക അവിടെ. എന്ത് കാരണം? റഷ്യ പരാജയപ്പെട്ടപ്പോൾ റഷ്യയിലെ സ്ത്രീകൾ രണ്ട് ദീനാറിനെ ശരീരം പങ്കുവെക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. പൊട്ടിപ്പോയി. പടച്ചോനിലുള്ള വിശ്വാസമില്ലായ്മയും ഭൗതികമായ ചിന്തകളും റഷ്യ പരാജയപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് ദർശനം പരാജയപ്പെട്ടു. ഒരു നൂറ്റാണ്ട് പോലും അതിജയിക്കാനാവാതെ. കാരണം പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് അവനൊരു ദർശനം പടച്ചപ്പോ മനുഷ്യന് പഠിക്കാനാവാത്ത ആളുകൾ, മനുഷ്യന്റെ ചാപല്യങ്ങളുള്ള അതേ മനുഷ്യർ അവനെക്കുറിച്ച് സിദ്ധാന്തം അറിഞ്ഞപ്പോ ആ സിദ്ധാന്തം പരാജയത്തിന്റെ സിദ്ധാന്തമായി. നേരെ മറിച്ച് മനുഷ്യരറിയുന്ന അള്ളാഹു, നിങ്ങൾ നോക്കെ, ഏറ്റവും സൗഖ്യപൂർണമായ ദാമ്പത്യ നയിച്ച ജനതയേത സഹാബികളാണ്, പ്രവാചകനാണ്. ഒമ്പത് ഭാര്യമാരുടെ കൂടെ ഏറ്റവും നല്ല രൂപത്തിൽ ഒരിക്കലും ഒരു ഭാര്യ എന്നെ വഞ്ചിക്കുമെന്ന് എടുത്തവരില്ല. അത്തരമൊരു സൊസൈറ്റിയെ വളർത്തിയെടുത്തു, അത്തരമൊരു സമൂഹത്തെ വളർത്തിയെടുത്തു. തന്റെ ഭർത്താവ് ഞങ്ങളെ വഞ്ചിക്കുമെന്ന് വിശ്വസിക്കുന്ന ഭാര്യമാരില്ല. മദ്യപാനിയായ എന്റെ ഭർത്താവ് കയറി വരും എന്നൊരു ഭയാശങ്ക അറബികൾക്കില്ല. അങ്ങനൊരു സൊസൈറ്റിയെ വാർത്തെടുക്കാൻ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. നിങ്ങൾ പരിശോധിച്ചോ, പണ്ഡിറ്റ് ജവഹർലാലിന് സാധിച്ചോ, ഗാന്ധിജിക്ക് സാധിച്ചോ, കാർമേക്സിന് സാധിച്ചോ, അബ്രാഹിമിന് സാധിച്ചോ, ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നായകന് സാധിച്ചോ? എന്തുകൊണ്ട്? അവിടെയാണ് ഞാൻ പറയുന്നത്, പക്ഷപാതിത്വത്തിനപ്പുറത്ത് ലോകത്തിന്റെ വിമോചനത്തിന് ഒരേ ഒരു ദർശനത്തിനെ സാധിക്കും, അത് ഇസ്ലാമിന് മാത്രമാണ്. അത് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ പ്രമാണം അവലംബിക്കുകയല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ഒരു തിന്മയും, നിങ്ങൾക്കറിയാലോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മദ്യപാനികളുടെ സ്റ്റേറ്റ് കേരളമാണ്. വൻ ക്യൂ ആണ്, മദ്യഷാപ്പിന്റെ മുമ്പിലുള്ള ക്യൂ. പോലീസ് അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. വെപ്രാളം കാണിക്കല്ല, കാട്ടറായി കുടിക്കാം, അഞ്ചു മിനിറ്റ് കഴിയട്ടെ. അല്ല, ഏയ്, വെപ്രാളം കാണിക്കല്ല, ക്യൂ തെറ്റിക്കല്ല, കാട്ടറായി ഇറക്കും കിട്ടും, ഇഷ്ടംപോലെ ഉണ്ട്, ബേജാറാണ്ട. ഏത് ധർമ്മത്തിന്റെ കാവലാകേണ്ട പോലീസുകാർ കാക്കി ഭരിച്ച മദ്യപാനികൾക്ക് സൗകര്യം ഉണ്ടായി കൊടുക്കുക. എന്തൊരു രാജ്യം ഇത്! ഇതെന്തൊരു രാജ്യം ഇത്! ഏത് ഈ രാജ്യത്ത് മദ്യത്തെക്കുറിച്ച് ഞാനതാണ് പലരുടെയും ഈ രാഷ്ട്രീയ പ്രതിനിധികളുടെ ഒക്കെ പ്രസംഗങ്ങൾക്ക് ചിരി വരാറുണ്ടുള്ളിൽ. ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ മിക്ക സ്ഥലത്തും വിളമ്പപ്പെടുന്നതെന്താ ഞാൻ പറയണ്ടല്ലോ. ഏയ്, എന്നിട്ട് പറയുന്നുണ്ട് മദ്യം വിപത്താണെന്ന് അംഗീകരിക്കാത്ത ആരുമില്ല. അതെന്നാ പറയുന്നത്? ആ വിപത്ത് ഇല്ലാണ്ടാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതിന് മറുപടിയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവട്ടെ, പോകട്ടെ, കുടിക്കട്ടെ, സർവത്ര എന്ന് പ്രഖ്യാപിച്ചില്ലേ? 1600 ചാരായ ഷാപ്പിന് ആരെ വി എസ് അച്യുതാനന്ദ ലൈസൻസ് കൊടുത്ത്? എന്തിനെ ലൈസൻസ് റദ്ദ് ചെയ്ത് ആന്റണി ഞാൻ സർവത്ര കൊടുക്കുന്നു, കുടിക്കട്ടെ. എന്നിട്ട് ഏറ്റവും മദ്യപാനികളുള്ള സ്റ്റേറ്റ് എന്ന ഏത് സ്റ്റേറ്റിനെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഞാനാകട്ടെ, എന്ത് ചെയ്യും? അവളെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം മാറി മാറി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരോട്. ഇനി ഇതൊക്കെ നിരോധിച്ചു എന്ന് വിചാരിക്കാം, വിദേശ മദ്യങ്ങളൊക്കെ നിരോധിച്ചു എന്ന് വിചാരിക്കാം, എങ്കിലും ഇവിടെ ഇല്ലാണ്ടാവോ? കാട്ടിന്റെ ഉള്ളിൽ, അതല്ലെങ്കിൽ ബിൽഡിങ്ങുകളുടെ മറവിൽ മനുഷ്യർ ചെയ്യും. കാരണം എന്താ? മനസ്സും ഇത് പോയിട്ടില്ല. എന്നാൽ അറബ് ജനത അങ്ങനെയല്ല. നിങ്ങളത് പരിശോധിക്കേ, ഇത് ചരിത്രമാണ്, ഇത് കഥയല്ല. ഇസ്ലാം എന്നതൊരു ചരിത്രമാണ്. മുഹമ്മദ് നബി ചരിത്രത്തിൽ ജീവിച്ച മഹാനാണ്. ആ പ്രവാചകൻ വാർത്തെടുത്ത ജനതയോ, അബൂതലഫിൽ അൻസാരി അബ്കാരി കോൺട്രാക്ടർ ആയിരുന്നു. അബ്കാരി കോൺട്രാക്ടർ, അതായത് ഒട്ടകം മുങ്ങിപ്പോകാൻ മാത്രം ഈത്തപ്പനയുടെ ആ മെരടുണ്ടല്ലോ, അതിന്റെ അടിഭാഗം അതിങ്ങനെ വലിയ തുളയിട്ടിട്ട് അതിൽ അത് റമ്മ് കണക്കെ അതിൽ മദ്യം ഉണ്ടായിരുന്നു. അബൂതലഫിൽ അൻസാരി അബ്കാരി കോൺട്രാക്ടർ ആയ ചാര മദ്യഷാപ്പിൽ അവിടെ അനുസരുദ്ധാനായിരുന്നു മദ്യം വിളമ്പിയിരുന്നത്. അനുസരുദ്ധാന് കേൾക്കുകയാണ് മദീനത്തെ മാർക്കറ്റിലൂടെ ഒരു പയ്യൻ, ചാട്ടവാറില്ല, AK-47 ഇല്ല, തോക്കില്ല, യൂണിഫോം ഇല്ല, ഒരു പയ്യൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോവാൻ. എന്താ വിളിച്ചു പറയുന്നത്? ആ പയ്യൻ വിളിച്ചു പറയുന്നത് ഇതാണ്, ഖുർആനിൽ 5-ാം അധ്യായം 90-91 വചനം. ആ വചനം എന്താ? സത്യവിശ്വാസികളെ,
മദ്യം ഇന്നിതാ ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് ഹറാമാക്കി. ഇനി ആലോചിക്കണ്ട, എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാരും മതത്തെ എതിർക്കുന്നവരോട് വളരെ പ്രൗഢമായി പറയും, മനസ്സിലാക്കേ, ഈ സൂത്രം ഒരു ചാട്ടവാറില്ലാതെ, പോലീസ് അകമ്പടിയില്ലാതെ, എക്സൈസ് ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഈ ഒരു പ്രഖ്യാപനം കേട്ട പനസറുള്ളാന് വന്നിട്ട് പറ്റിച്ചല്ലോ അബൂസല്ലത്തിൽ അൻസാരി, ചാരായവും മദ്യവും ഒക്കെ നിരോധിച്ചല്ലോ, കുഴപ്പമായി പോയല്ലോ, വരുമാനം കുറഞ്ഞു പോയല്ലോ എന്നല്ല, കള്ള് നിരോധിച്ചുകൊണ്ടുള്ള മദ്യം നിരോധിച്ചുകൊണ്ടുള്ള വചന. ആഹാ, അങ്ങനെയാ ആയത്താണോ? ആ കൂടാരി എടുത്തോ. ആ കൂടാരി എടുത്ത് മദ്യത്തിന്റെ ചശകങ്ങൾ മുഴുവനും തല്ലിത്തകർച്ച് അവിടുന്ന് തിരിഞ്ഞു പോന്ന, പിന്നീട് ഒരിക്കലും അങ്ങോട്ട് മടങ്ങിച്ചെല്ലാത്ത ഒരു ജനതയെ എങ്ങനെ സൃഷ്ടിച്ചു? ഷട്ടിലായ മദ്യം അവർ കട്ട് ചെയ്തുകൾ, വായിലേക്ക് കൈയിട്ടതൊന്നും കുറാൻ അവരോട് പറഞ്ഞല്ല, വായിലേക്ക് കൈയിട്ട് കൊടലടക്കവർ ഛർദ്ദിച്ചത്. എന്റെ ചോദ്യം, ഈ മനുഷ്യരൊക്കെ ജീവിച്ചൊരു രാജ്യം ഉണ്ടായിരുന്നു, ആ രാജ്യത്ത് അവരെ നന്നാക്കാൻ ശ്രമിച്ചൊരു നബി ഉണ്ടായിരുന്നു, ആ നബി അവർക്ക് ഓടിക്കൊടുത്തൊരു ഗ്രന്ഥം ഉണ്ടായിരുന്നു, ആ ഗ്രന്ഥം ഇന്നും മനുഷ്യന്റെ കൈകളിലുണ്ട്. ആ ഗ്രന്ഥം ഓടിക്കേൽക്കേണ്ട താമസം ഒരു ജനത മൊത്തത്തിൽ മദ്യത്തിൽ നിന്നേക്കുമായി. പിന്നെ ഒരു ചാരായ ചാപ്പ് ഉള്ളു കൊണ്ടുപോയില്ല, ഓലെ മനസ്സിൽ നിന്നേക്കുമായി മദ്യമെടുത്തു. കാരണം അള്ളാഹുവിൽ അവർ അത്ര വിശ്വസിച്ചു. ഇങ്ങനൊരു വിശ്വാസ വിപ്ലവം സൃഷ്ടിക്കാൻ ലോകത്ത് ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്? ഋഗ്വേദത്തിന് 10 മണ്ഡലമാണ്. ഋഗ്വേദത്തിന്റെ 10 മണ്ഡലം പൂർത്തിയാകുന്നതോടെ ആ 10 മണ്ഡലത്തിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു ജനത, ഒരു കൈവെള്ളലുണ്ടായിട്ടുണ്ടോ? ഞാൻ ഹൈന്ദവരോട് നെഞ്ചൂക്കൂടെ ചോദിക്കുന്ന ചോദ്യം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഈ ചതുർവേദങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മനുഷ്യരുടെ മുമ്പിൽ ദൈവപ്രോക്ത വേദം എന്ന് അവതരിപ്പിക്കുന്ന ഈ വേദത്തിന്റെ തുടക്കം മുതൽ അതിന്റെ പൂർത്തീകരണം വരെ, അത് പൂർത്തിയായപ്പോ അതിന്റെ ഉള്ളടക്കത്തിന് അനുരൂപമായ ഒരു ജനപദം ഒരു കൈവെള്ളയുടെ വലിപ്പത്തിലുണ്ടായോ? എന്നിട്ടല്ലേ 20 ഭൗതിക സാമ്രാജ്യം, 20 ഭൗതിക സാമ്രാജ്യങ്ങളിലാണ് ഇസ്ലാമിന്റെ വെളിച്ചണ്ടായത്. 20 ഭൗതിക സാമ്രാജ്യങ്ങളെയാണ് ഒരു ഏക ആത്മീയ സാമ്രാജ്യത്തെയുമാണ് ഉമർ ബിൻ ഖത്താബ് അനുഭവിച്ച്. സൗദി അറേബ്യ മാത്രമല്ല, അടുത്ത രാജ്യങ്ങൾ മുഴുവനും മദ്യമുക്തമായ രാജ്യമാക്കി ഇസ്ലാമിക ബൗണ്ടറിയിൽ വന്നപ്പോ മദ്യത്തിൽ നിന്ന് ആ സമുദായം മുക്തമായി. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം, ഞാൻ ചോദിക്കുന്നു, ഒരു രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും ദൈവവിശ്വാസം കൊണ്ട് മദ്യ ഉപേക്ഷിക്കുമെങ്കിൽ ആ ദൈവവിശ്വാസത്തിൽ നിന്ന് കുതിര കയറുന്നവൻ രാജ്യദ്രോഹിയാണ്, മാനവിക പുരോഗതിക്കെതിരുള്ളവനാണ്. അവൻ DYFI ആയാലും, അവൻ കമ്മ്യൂണിസ്റ്റുകാരനായാലും, അവൻ ജബ്ബാർ കടമ്പോടായാലും, സയ്യിദ് മുഹമ്മദ് ആനക്കയമായാലും, ഇനി ഏത് അമീർ ചേന്നമംഗല്ലൂരായാലും, ഞാൻ ചോദിക്കുന്ന ഈ പുറപ്പുറത്ത് കയറി പ്രസംഗിക്കുന്ന ധിക്കാരികളോട്, നിങ്ങൾ മതത്തിൽ നിന്ന് ശബ്ദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കൊരു ചരിത്രമുണ്ടോ? ഇങ്ങനെ വേശ്യാലയമില്ലാത്ത 12,000 ലൈസൻസ് ഉള്ള വേശ്യാലയ 1996 ബോംബെയിലെ കണക്ക്, എത്ര പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. സാമ്രാജ്യത്തെ ശക്തികൾ എണ്ണ രാജ്യങ്ങളെ, അറബ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഒരു ട്രോപ്പിംഗിൽ കൊണ്ടുപോയി കുടുക്കി എണ്ണ ഊട്ടിയെടുക്കുന്നതിനിടയിൽ അവരുടെ മാംസവും ശരീരവും ഊട്ടിയെടുത്ത് കോടികൾ സമ്പാദിക്കുന്ന സാമ്രാജ്യത്തിന്റെ കണ്ണുകളിൽ, പെണ്ണിന്റെ സൗന്ദര്യം വിറ്റ് പണമുണ്ടാക്കുന്ന സാമ്രാജ്യത്തിന്റെ കണ്ണുകളിൽ ഇസ്ലാം ഒരു ഭീകരവാദ ദർശനമായിട്ടുണ്ടാവാം. അവിടെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട്. മുസ്ലിങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയത, ഇസ്ലാമിന്റെ യുവത്വത, അലി ബിൻ അബി ത്വാലിബ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഫലഹത്ത് ബിൻ ഉബൈദില്ല, സയ്യിദ് ബിൻ അബി വക്കാസ്, ഇവരെല്ലാം അബ്ബാസ് ഇബ്നു അബ്ബാസ്, അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അബൂ ഹുറൈറ, ഇങ്ങനെ യുവാക്കളുടെ ഒരു വൻനിര, നരയാണിയുടെ മേലെ തുണിയുടുത്ത, നീട്ടിയ താടിയുള്ള, മീശ വെട്ടി ഒതുക്കിയ, അള്ളാഹിനെ പേടിക്കുന്ന, രാജതന്ത്രജ്ഞതയുടെ മൂലോദാഹരണമായ വലിയ മഹാന്മാരെ സൃഷ്ടിച്ചു. നരയാണികളുടെ മേലെ തുണിയുടുത്തതുകൊണ്ട് അവർക്ക് സമൂഹത്തിന് സ്ഥാനമില്ലാതായില്ല, താടി നീട്ടി വളർത്തിയതുകൊണ്ട് അവർക്ക് സ്ഥാനമില്ലാതായില്ല, എഞ്ചിനീയറും ഡോക്ടറും അത് ചെയ്തതുകൊണ്ട് ലോകത്തില് കോട്ടവും സംഭവിക്കാനില്ല, അതൊക്കെ ചെയ്തു എന്നതുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തിന് ഒരു കുറവുമില്ല, അതൊക്കെ ഉണ്ടായിരുന്ന മുട്ടിന്റെ നേരെ താഴെ നരിയാണിയുടെ മധ്യത്തിൽ തുണിയുടുത്ത പ്രവാചകനാണ് നീതി വ്യവസ്ഥ നടത്തിയത്, രാജ്യം ഭരിച്ചത് താടി നീട്ടി വളർത്തിയ റസൂലാണ്, അറബ് രാജ്യത്തിന്റെ ചുക്കാൻ പിടിച്ചത് നബിക്ക് മാനക്കേട് തോന്നിയിട്ടില്ല.
നബിക്ക് വ്യക്തിത്വത്തിന് പ്രോത്സാഹനമേയല്ലാതെ യാതൊരു നിരക്കുമുള്ള കീഴും അതുകൊണ്ട് തട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് യുവാക്കളെ ഇന്നഹും ഫിത്യത്തും ആമനു ബിറബ്ബിഹിം വസിദിനാഹും ഹുദ വറബത്തിന അല കുലുബിഹിം ഇതു ഖാമു ഫഖാലു റബ്ബുന റബ്ബ് സമാവാതി വൽ അർ. അല്ലാഹുവിൽ വിശ്വസിച്ച് ഒരുപറ്റ യുവാക്കൾ, ഒരു നാട്ടിൽ യുവാക്കളെ നാം ആലോചിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഒരു പറ്റ യുവാക്കൾ ആ സമൂഹത്തിലെ രാജ ഭരണത്തിന്റെ കീഴിൽ രാജനൈതികതയുടെ കീഴിൽ ജീവിച്ചിട്ട് അവിടുത്തെ വിഗ്രഹാരാധനയെ എതിർത്ത് ദൈവേതരെ ആരാധിക്കുന്ന എതിർത്ത് റബ്ബുന റബ്ബ് സമാവാതി വല്ലർ എന്ന് പ്രഖ്യാപിച്ച ഒരു പറ്റ യുവാക്കൾ. എന്നിട്ട് അവർ പറഞ്ഞ എന്താ, ഞങ്ങൾ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കുകയില്ല എന്ന്. അങ്ങനെയുള്ളൊരു യുവത്വത്തെ എന്നിട്ട് അവർക്ക് അള്ള ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. അവർ ഉടക്കെ എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഐഎസ്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. പടച്ചു തമ്പുരാനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനിൽ ബലമേൽപ്പിക്കുകയും തന്റെ ജീവിതത്തിനൊരർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുകയും താൻ അള്ളാഹുവിനെ ഭയപ്പെട്ടേ ജീവിക്കൂ, കാരണം വരാനിരിക്കുന്ന ഒരു നരകം. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു രാജ്യത്തിന്റെ വലിയ ഭരണാധികാരിയായിരുന്നു, പക്ഷേ ഫാന്തർത്തുക്കുന്നാറം തരല്ല എന്ന നരകത്തെക്കുറിച്ചുള്ള ആയത്ത് ഓടിക്കൊണ്ടിരിക്കവേ അദ്ദേഹം ബോധം കെട്ടുവിണു. ഒരേ സമയത്ത് ഭരണാധികാരി, അതേ സമയത്ത് ആലിം, ഒരേ സമയത്ത് നേതാവ്, അതേ സമയം ഭക്തനായ വ്യക്തി. ഇതാണ് ആ സമൂഹത്തിന് ഉണ്ടാക്കിയ മാറ്റം. ആ സമൂഹം മാറിയത് എങ്ങനെയാണ്? അവർ പ്രവാചകന്റെ സന്നിധാനത്ത് വന്നു. യസ്ലു അലൈഹി ആയാത്തിഹി വയുസക്കീഹി വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. ലോക ചരിത്രത്തിൽ നിങ്ങളറിയോ, ഖുർആനും സുന്നത്തും പഠിപ്പിക്കപ്പെട്ട ആ ജനതയെ പോലെ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാത്ത ജനത, മദ്യപിക്കാത്ത ജനത, പുകവലിക്കാത്ത ജനത, മയക്കുമരുന്ന് അടിമപ്പെടാത്ത ജനത, പലിശക്ക് കൊടുക്കാത്ത വാങ്ങാത്ത പലിശാലയമില്ലാത്ത ജനത. ഒരു പെണ്ണ് ജനിച്ചാൽ മുഖം വിവർണമായിരുന്നു അവർക്ക്, പക്ഷേ ഓരോ പെണ്ണ് ജനിക്കുന്നതും സന്തോഷമായവർ. മൂന്ന് പെണ്ണ് ജനിക്കുമ്പോൾ അൽഹംദുലില്ല എന്നുറക്കെ പറയുന്ന ഒരു സൊസൈറ്റിയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം വാർത്തെടുത്തു. ഇങ്ങനെ പരിവർത്തനത്തിന്റെ ഒരു മഹാ പടപ്പാട്ട് പാടുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും. ഇത് കാണാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കണം, ഇത് കാണാൻ രാഷ്ട്രീയക്കാർക്ക് സാധിക്കണം, ഇത് കാണാൻ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് സാധിക്കണം. ബൈബിളിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച ഒരു സൊസൈറ്റിയെ വാർത്തെടുത്തുകൊണ്ടല്ല യേശുക്രിസ്തു ഭൂമുഖത്ത് പിടപറഞ്ഞത്. നിങ്ങൾക്കറിയാം, നേരെ മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച ഒരു ജനതയെ വാർത്തെടുത്ത് നിറഞ്ഞ കണ്ണുകളോടെ തീവ്രവാദികളല്ലാത്ത, ഭീകരവാദികളല്ലാത്ത, കല്ലിനെ ആരാധിക്കാത്ത, മദ്യപിക്കാത്ത, വ്യഭിചരിക്കാത്ത, സ്ത്രീകളെ ഉപദ്രവിക്കാത്ത, കള്ളം പറയാത്ത, അഞ്ചു നേരം നമസ്കരിക്കുന്ന, സമൂഹത്തിന് നന്മ നൽകുന്ന ഒരു വലിയ ജനസഞ്ചയത്തെ മാറ്റിക്കൊണ്ടാണ് പ്രവാചക ദിനമേനി ലോകത്തോട് പട പറഞ്ഞത്. കാരണം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് എന്നവരെ പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തനം ഉണ്ടാക്കിയത്. സമയം ഒരുപാട് ദീർഘിച്ചു പോയി എന്നെനിക്കറിയാം, അഥവാ നമ്മുടെ വ്യത്യസ്ത പ്രതിനിധികൾ പങ്കെടുത്ത് സമയം ഒരുപാട് കഴിഞ്ഞു പോയി, ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, നഗരങ്ങളിൽ, ജനവാസമുള്ള എല്ലാ ദിക്കുകളിലും മനുഷ്യരെ അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ല ഞാൻ കളവ് നടത്തുകയില്ല, ഇല്ല ഞാൻ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കുകയില്ല, ഇല്ല ഞാൻ ഭർത്താവിനെ ചതിക്കില്ല, ഇല്ല ഞാൻ ഭാര്യയെ ചതിക്കില്ല, ഇല്ല ഞാൻ എന്റെ മക്കളെ അനാശാസ്യ പ്രവണതകൾക്ക് വിടില്ല, എന്റെ മക്കളെന്ത് കാണണമെന്നും എന്റെ മക്കളെന്ത് കേൾക്കണമെന്നും ഈ യുവസമൂഹം എന്തറിയണമെന്നും പഠിപ്പിക്കുന്ന ഒരു നല്ല സിറ്റുവേഷൻ. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുകൊണ്ടവർ വളർന്നു, ആ സഹാബത്ത് നബിയെ അനുധാവനം ചെയ്തു, ആ സഹാബത്തിന്റെ മക്കൾ സഹാബികളെ കണ്ട് വളർന്നു. അതുകൊണ്ട് തന്നെ നല്ല മക്കളുണ്ടായവർക്ക് നമ്മളെ കണ്ട് വളരാൻ ഒരു നല്ല സമൂഹം ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് നമ്മൾ മാതൃകയാകണം. ചാനലിന്റെ മുമ്പിൽ ഇരുന്ന് സെക്സ് ആസ്വദിച്ച് ഐഡിയ സ്റ്റാർസിങ്ങളിൽ നമ്മൾ അരങ്ങ് തകർത്താൽ നമ്മുടെ മക്കൾ തമ്മാടികളായി പോകും. നമ്മുടെ മക്കൾ സിനിമയുടെ മുമ്പിലാണെങ്കിൽ നമ്മുടെ മക്കൾ തമ്മാടികളായി പോകും. ഖുർആനും സുന്നത്തും പഠിപ്പിച്ച് അവരെ സംസ്കരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതാ
എം എസ് എമ്മിനെ പോലെ ഒരു സമൂഹം. നിങ്ങൾ നോക്കേ, പ്രോഫ്കോണിലൂടെ സി ആർ ഐയിലൂടെ അങ്ങ് സാഗരത്തെ അറബിക്കടലിന് സാക്ഷ്യം നിർത്തി. കഴിഞ്ഞ 15 ജനുവരി 15 നമ്മൾ സംഘടിപ്പിച്ച മഹാസമ്മേളനം, ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത സമ്മേളനം, അവരൊക്കെ താടി നീട്ടുന്ന, ബിരിയാണിയുടെ മേലെ തുണിയുടുക്കുന്ന, പുകവലിക്കാത്ത, സിനിമ കാണാത്ത, സെക്സ് ആസ്വദിക്കാത്ത, മാതാപിതാക്കളെ ധിക്കരിക്കാത്ത, രാജ്യദ്രോഹം ചെയ്യാത്ത, നല്ല മക്കളാക്കി മാറ്റിയതിന്റെ പിന്നിൽ ഐ എസ് എം പ്രശ്നം മാത്രം പറയുകയല്ല, പരിഹാരവും കൂടി നിർദ്ദേശിക്കുകയായിരുന്നു. കേരളാനുദത്തിൽ മുജാഹിദിന് പിൻബലത്തിൽ ഐ എസ് എമ്മും എം എസ് എമ്മും നാളിതുവരെ പുലർത്തിപ്പോന്നിട്ടുള്ള ഈ ആശയവും ആദർശവുമാണ്, ഈ കളിശതയാണ്, ഖുർആനും ഹദീസും പഠിപ്പിച്ചുകൊണ്ടുള്ള സ്വയം ശുദ്ധീകരണമാണ്, സ്വയം നന്നാവുകയും അലാ ഫൈനഫിലി ജസദി മുലാഹത്തൻ ഇദാ സലഹത സലഹൽ ജസദ കുല്ലുഹു വൈദാ ഫസദത ഫസദൽ ജസദ കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അറിയുക, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്, അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു, അത് നിങ്ങളുടെ ഹൃദയമാണ്. അതുകൊണ്ട് വനഫ്സി മമാ സവ്വാഹ ഫഅൽഹമഹ ഫുജൂറഹ വതഖ്‌വാഹ. മനുഷ്യാസ്തിത്വത്തെ വ്യവസ്ഥപ്പെടുത്തിയ ആ വ്യവസ്ഥ തന്നെയാണ് സത്യം. തഖ്‌വയും ഫുജൂറും തമ്മാടിത്തവും നന്മയും മനുഷ്യന് നൽകി. ആർ നന്മയെ പരിപോഷിപ്പിച്ചുവോ, ആർ നന്മയെ അഭിവൃദ്ധിപ്പെടുത്തിയോ അവനാണ് വിജയിച്ചവൻ. ആരാത്മാവിനെ ശുദ്ധീകരിച്ചുവോ അവരാണ് വിജയിച്ചവർ. ആത്മശുദ്ധിയിലൂടെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാനുള്ള ആയുധം ഏകദൈവ ആരാധനയും മരണാനന്തര ജീവിതത്തിലുള്ള ബോധവും മുഹമ്മദ് നബി എന്ന പ്രവാചകനെ അനുധാവനം ചെയ്യലുമാണ്. ഇന്നും ലക്ഷോപലക്ഷം മുസ്ലിങ്ങൾ ആ പ്രവാചകൻ അഭിതം അനുധാവനം ചെയ്ത് എല്ലാ തിന്മകളിലും മുട്ടിനിന്ന് സമൂഹത്തിന്റെ ഭാഗമായി എല്ലാവരാലും ആദരിക്കപ്പെടുന്നവരായി ലോകത്തിന്റെ പല ദിക്കുകളിലും ജീവിക്കുന്നു. അതിന് സാധിച്ചത് ഇതുകൊണ്ടാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് ഈ സമയബന്ധിതമായി ചുരുക്കി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ആ വിപ്ലവം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയപ്പോ വമ്പിച്ച മാറ്റമുണ്ടായി. സമസ്തയിലൊക്കെ പെട്ട ഒരുപാട് യുവാക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോ അതുവരെ മദ്യപിച്ചിരുന്നവരെ നിർത്തി, അതുവരെ വ്യഭിചരിച്ചവരെ നിർത്തി. കാരണം ഏകദൈവ ആരാധനക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വെറും ലായില്ല ചുണ്ടുകൊണ്ട് പ്രഖ്യാപിച്ചാതുണ്ടാവില്ല. അഞ്ചു നേരം കറക്റ്റായി നിങ്ങൾക്കറിയാം. നൌഷാദ് ഹസനി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പറയുന്ന ഒരു ക്ലിപ്പിംഗ് ഉണ്ട്, മുജാഹിദ് ആകുന്നതോടുകൂടെ കറക്റ്റായിട്ട് അഞ്ചു നേരം നിസ്കരിക്കുന്നത് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. മുജാഹിദാകുന്നതിലൂടെ കറക്റ്റായി സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നത് കണ്ട് നിങ്ങൾ ബേജാറാകരുത്. പണ്ടേ പേച്ചതാണല്ലോ, അതുകൊണ്ട് ഇതുകൊണ്ട് കാര്യമില്ല, നിബിലീസിനറിയാം എന്ന് തട്ടിവിടുകയാണ് പുരോഹിതൻ. പുരോഹിതൻ ഫലത്തിലൊരു കാര്യം അംഗീകരിക്കുകയാണ്, സമസ്തക്കാരനാകുമെന്ന് നിസ്കാരത്തിന് ചിട്ടുണ്ടാവില്ല. മുജാഹിദായിനോട് കൂടി അതുണ്ടാവും. ഒരു ഉമ്മ പറഞ്ഞത്രേ, അഞ്ചു മക്കളുള്ള ഒരു ഉമ്മ, എന്റെ നാല് മക്കളെ എ പി സുന്യ, ഒരുത്തൻ എങ്ങനെയോ മുജാഹിദായി പോയി, അത് മാത്രം എനിക്കുള്ള ദുഃഖം. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് മുജാഹിദായ എന്റെ മോനാണ്. എങ്ങനെയുണ്ട്, ഒരു മാതാവിനെ ഏറ്റവും നല്ല എനിക്ക് സംരക്ഷിക്കുന്നത് മുജാഹിദായ മോനാണ്. എന്നാ ഈ ഉമ്മ മനസ്സിലാക്കണ്ടേ, ഈ അഞ്ച് മക്കളും സുന്നിയായിരുന്ന കാലത്ത്, എ പി സുന്നിയായിരുന്ന കാലത്ത് ഈ മോനും അങ്ങനെ തന്നെയായിരുന്നു. മുജാഹിദായോടുകൂടി മാതാപിതാക്കളുടെ ബന്ധത്തിന്റെ പവിത്രത പഠിച്ച് അതിന്റെ മുജാഹിദ് പ്രസ്ഥാനം. അത് തിരിച്ചറിയാൻ ഒരു വല്ലാത്ത അവസ്ഥ തന്നെ വേണം. അത് അന്ന് കൊടുക്കണം, അത് കൊടുത്തുള്ള പ്രശ്ന. ഓച്ചിറ ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗത്തെ കുറിച്ച് ഒരു സക്കാഫി എനിക്കൊരു മെസ്സേജ് അയച്ചു. അത് ഞാൻ പറയുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഡിയർ ബാലുശ്ശേരി, ഞാൻ അങ്ങയുടെ ഇന്ന ക്ഷേത്രത്തിലെ പ്രസംഗം കേട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ മറ്റു പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, എല്ലാം എനിക്ക് ഹൃദ്യമാണ്. പക്ഷെ ഒരു ദുഃഖം മാത്രമാണ് എനിക്കുള്ളത്, ഒരു പേച്ച സംഘടനയിലെ മെമ്പറായി പോയല്ലോ അങ്ങ് എന്ന ദുഃഖമാണ്. അപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തിനെ ഇത് കഴിഞ്ഞുള്ളൂ, അതിന് മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചതോ, മുഹമ്മദ് നബി എന്തൊരു പരിഹാരമാണോ ലോകത്ത് നിർദ്ദേശിച്ചത്, അത് അതേപടി വളച്ചുകെട്ടില്ലാതെ മാറ്റത്തിരുത്തലുകളില്ലാതെ. മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചോ മാറ്റണ്ടായി, എൻ ഡി എഫിന് ഈ മാറ്റുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജമാഅത്തെ ഇസ്ലാമി ഇതാപ്പോ സിനിമ തിയേറ്ററിലെ സിനിമ സിദ്ദീഖ് കൊടിയത്ത് ഒരു പുതിയ സിനിമ ഇറക്കി, കണ്ടില്ലേ? ഏത്? ആദ്യം ഹോം സിനിമ എന്ന് തന്നെ തുടങ്ങി. ജമാഅത്തെ ഇസ്ലാം എങ്ങനാട്ടോ ശരിക്കും ജൂത പാരമ്പര്യം ഉൾക്കൊണ്ടൊരു പ്രസ്ഥാനം അത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, എല്ലാ ഹറാമും ആദ്യമായിട്ട് ഈ സംഘടന ഈ സമൂഹത്തിൽ പ്രൊമോട്ട് ചെയ്യുക ജമാഅത്തെ ഇസ്ലാമേ. ആദ്യം നല്ല സിനിമ ഇറങ്ങി വീട്ടുകളിൽ ഹോം തിയേറ്ററിന്, ഇപ്പൊ പബ്ലിക്കിൽ സിനിമയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ആരായി സിദ്ദീഖ് കൊടിയത്തൂര്? ഞാൻ പറയുന്നുണ്ടല്ലോ, അതെ, ഞാൻ പറയുന്നത് എല്ലാ അധർമ്മത്തിലേക്കും ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കും. അവിടെ മുജാഹിദ് പ്രസ്ഥാനം വേറിട്ട് നിൽക്കുകയാണ്. നബിയുടെ സുന്നത്ത് ആസ്വദിച്ച് സംഗീതം ഹറാമാണ്. ഇത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബൈക്കിൽ പോലും സംഗീതാണ്. ശരിയാണ് മാഷേ, എന്തെങ്കിലും പരിഹാരം
സംഗീതം അറാമാക്കി ഇസ്ലാമിന്റെ പരിഹാരം, ഷെയ്ത്താന്റെ കൊയലൂത്ത് മാറ്റണമെന്ന ഖുർആനിന്റെ പരാമർശം, പ്രവാചകന്റെ വിശദീകരണം, അത് മാത്രമേ മനുഷ്യൻ നന്നാക്കാൻ കഴിയൂ. ഖുർആനവന്റെ കയ്യിൽ കൊടുത്തവനെ ശുദ്ധീകരിക്ക്, ലോകം നന്നാവും, നന്നായിട്ടുണ്ട് എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തെ സത്യസന്ധമായി വീക്ഷിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി സത്യത്തിന്റെ സൽപാന്താവിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. പുടിക്കലിൽ സംഘടിപ്പിച്ച ദി ലൈഫ് ചരിത്രത്തിന്റെ ഭാഗവും വിപ്ലവവുമായി തീരട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദബന്നാർ. അല്ലാഹുമ്മ യാ മുഖല്ലബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.